സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മീറ ജോസ്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പുതിയ കൈക്കാരന്മാരെ തിരഞ്ഞെടുത്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ 2020-2021 വർഷത്തിലെ പുതിയ കൈക്കാരന്മാർ സ്ഥാനമേറ്റു. നവംബർ 8 ഞായറാഴ്ച രാവിലെ 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി റവറൻ ഫാദർ ജോൺ കിടങ്ങന്റെ അധ്യക്ഷതയിൽ വെച്ച് കൈക്കാരന്മാരായി കോഴിക്കുള്ളിക്കാരൻ ദേവസി വർഗീസ്, അന്തിക്കാടൻ ലോനപ്പൻ ടോണി, താഴേക്കാടൻ തോമസ് ജിൻഡോ, കോഴിക്കുള്ളിക്കാരൻ ജോണി ആൻഡ്രൂസ് എന്നിവർ സ്ഥാനമേറ്റു. വികാരിയച്ചൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഴയ കൈക്കാരന്മാർ ഷാജി തട്ടിൽ, സണ്ണി പുറാട്ടുകര, റാഫി മൊഴിപ്പറമ്പിൽ, മെബിൻ പൊട്ടക്കുളം എന്നിവർക്ക് പിതാവ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്നുള്ള ഉപഹാരവും ഇടവകയിൽ നിന്നുള്ള മൊമൻഡോയും സമ്മാനിച്ചു. ഇടവകയിലെ നിസ്വാർത്ഥ സേവനത്തിന് വികാരിയച്ചൻ നന്ദി അർപ്പിച്ചു. പുതിയ കൈക്കാരന്മാർക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും വികാരിയച്ചൻ നേർന്നു. തുടർന്ന് ആരംഭിച്ച പ്രതിനിധി യോഗത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചു. അർദ്ധവാർഷിക പരീക്ഷകൾ നടത്തി. 10ാം ക്ലാസ്സിലെ മതബോധന വിദ്യാർത്ഥികൾക്കായുള്ള അർദ്ധവാർഷിക പരീക്ഷ അതിരൂപതയുടെ നിർദ്ദേശപ്രകാരം പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടത്തി. തൃശൂർ അതിരൂപത മതബോധന ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം 10ാം ക്ലാസ്സിലെ മതബോധന വിദ്യാർത്ഥികൾക്കായുള്ള അർദ്ധവാർഷിക പരീക്ഷ നവംബർ 8 ഞായറാഴ്ച രാവിലെ 9:00 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടത്തി. പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് കെ എല്ലിൻ്റെയും മതബോധന അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പരീക്ഷകൾ സംഘടിപ്പിച്ചത്.